നമസ്കാരം. ഓരോ പുതിയ ദിവസവും ഓരോ പുതിയ അവസരങ്ങളാകുന്നു. ഏവർക്കും ലഭിക്കുന്ന ഭാഗ്യമല്ല രാവിലെ ഉണരുവാനും ഈ മനോഹരമായ ഭൂമിയെ ദർശിക്കുവാനും. പലർക്കും ഇത് സാധിച്ചു എന്ന് വരില്ല എന്നതാണ് സത്യം. ഈ സത്യം നാം തിരിച്ചറിയുന്ന നിമിഷം മുതൽ നാം നമ്മുടെ കർമ്മങ്ങളിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കുന്നതാണ്. നാളെ ചെയ്യാം എന്ന് കരുതുന്ന പല കാര്യങ്ങളും നാം ഇന്ന് ചെയ്യുന്നതാണ്. അതിനാൽ ഈ ചിന്തകൾ തന്നെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ്. സനാതനധർമ്മ വിശ്വാസങ്ങൾ അനുസരിച്ച് സൂര്യാസ്തമനത്തോടുകൂടി അല്പസമയം കഴിഞ്ഞ് ഉറങ്ങണം എന്നും സൂര്യോദയത്തിന് മുൻപായി ഉണരണം എന്നും പറയുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നല്ല ആരോഗ്യം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ പല കാര്യങ്ങളും നല്ല രീതിയിൽ പൂർണ്ണമാക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ്. എന്നാൽ ഓരോ ദിവസവും നാം ഉണരുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതും ചില മന്ത്രങ്ങൾ ജപിക്കുന്നതും വളരെ ഉത്തമമാകുന്നു. ഈ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഉണരുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ കഴിവതും ഞെട്ടി എണീക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്നെണീക്കുകയോ ചെയ്യരുത് എന്ന് പല ഗ്രന്ഥങ്ങളും നമ്മോട് പറയുന്നു. പെട്ടെന്നുണരുമ്പോൾ നാം ഉണർന്നാലും ശരീരം വിശ്രമത്തിൽ നിന്നും പെട്ടെന്നുണരുവാൻ അല്പം സമയം എടുക്കുന്നതാണ്. എന്നാൽ ഞെട്ടി ഉണരുമ്പോൾ ശരീരത്തിന് പെട്ടെന്ന് ഉണരുവാൻ സാധിക്കണം എന്നില്ല. അതിനാൽ കഴിവതും അലാറം വയ്ക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടുന്ന രീതിയിലുള്ള ശബ്ദം വയ്ക്കരുത്. മറിച്ച് ഞെട്ടി എണീക്കാത്ത വിധത്തിലുള്ള ശബ്ദം വയ്ക്കുവാൻ ശ്രമിക്കുക. കഴിവതും നേരത്തെ കിടന്ന് നേരത്തെ തന്നെ ഉണരുവാൻ ശ്രമിക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് അത് ദോഷകരമാകുന്നതല്ല. ഞെട്ടി ഉണരുന്നതിലൂടെ ഹൃദയമിടിപ്പ് പെട്ടെന്ന് വർദ്ധിക്കുകയും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. ഉണർന്ന ഉടനെ നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവ എന്തെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം. ആദ്യം ഇഷ്ടദേവത. നമ്മളിൽ ഒട്ടുമിക്കവർക്കും ഒരു ഇഷ്ടദേവത ഉണ്ടാകുന്നതാണ്. എല്ലാ ദേവീ ദേവന്മാരിലും വിശ്വാസവും ഭക്തിയും ഉണ്ടെങ്കിലും ചില പ്രത്യേക ദേവതകളോടോ അല്ലെങ്കിൽ ഒരു ദേവതയോടോ ഒരു പ്രത്യേക അടുപ്പം തോന്നുന്നതാണ്. അവരെ നാം ഇഷ്ടദേവത എന്ന് പറയുന്നു. ഇത്തരത്തിൽ ഇഷ്ടദേവത ഉള്ളവർ ഉണർന്ന ഉടനെ ആ ഇഷ്ടദേവതയുടെ നാമമാണ് ആദ്യം ഉച്ചരിക്കേണ്ടത്. അതിപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമമോ മഹാദേവന്റെ നാമമോ ഭഗവതിയുടെ നാമമോ ആകാവുന്നതാണ്. ഇവയെല്ലാം ഒരു വ്യക്തിയുടെ താല്പര്യങ്ങളാകുന്നു. അങ്ങനെ ഒരു ഇഷ്ടദേവത ഇല്ലെങ്കിൽ ബ്രഹ്മവിഷ്ണു മഹേശ്വര എന്ന് പറഞ്ഞാലും മതിയാകുന്നതാണ്. ഇത്തരത്തിൽ ആദ്യം ഇഷ്ടദേവതയുടെ നാമം ഉച്ചരിക്കുന്നതിലൂടെ അന്നേ ദിവസം ഒരു പ്രത്യേക ഉണർവും സന്തോഷവും വന്ന് ചേരുന്നതാണ്. ദേവതയുടെ മന്ത്രങ്ങൾ അല്ലെങ്കിൽ നാമം ഉച്ചരിച്ചാലും മതിയാകുന്നതാണ്. രണ്ടാമതായി ഗുരു. ഗുരുവിനോട് ഏതൊരു വ്യക്തിക്കും ഒരു ആത്മബന്ധം ഉണ്ടാവുന്നതാണ്. നമ്മുടെ ജീവിതത്തെ ശരിയായ ദിശയിൽ കൊണ്ടുപോകുന്നത് ഗുരുവാകുന്നു. അതിനാൽ നമ്മുടെ ജീവിതത്തെ ആധ്യാത്മികമായും അല്ലാതെയും ഉയർത്തുന്നത് ഗുരുവാണ്. അതിനാൽ ഗുരു ഉള്ളവർ അവരെ സ്മരിക്കുക. ഇല്ലാത്തവർ തങ്ങളുടെ ഇഷ്ടദേവതയുടെ രൂപം സ്മരിച്ചാലും മതിയാകുന്നതാണ്. മാതാപിതാക്കളെ ഗുരുവായി കരുതുന്നവർ അവരെ സ്മരിച്ചാലും മതിയാകുന്നതാണ്. ഗുരുവുമായി ബന്ധപ്പെട്ട് മന്ത്രങ്ങൾ ജപിക്കാൻ ആഗ്രഹമുള്ളവർ ഗുരുമന്ത്രം ജപിക്കാവുന്നതാണ്. ഗണപതി ഭഗവാൻ. ഏതൊരു ശുഭാരംഭത്തിനും ഗണപതി ഭഗവാനെ നാം ആദ്യം ആരാധിക്കുന്നതാണ്. ഗണപതി ഭഗവാനെ നിത്യവും രാവിലെ സ്മരിക്കുന്നതും ഗണേശനാമം അല്ലെങ്കിൽ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഉത്തമമാകുന്നു. ഓരോ പുതിയ ദിവസവും ഓരോ പുതിയ ആരംഭം ആയതിനാൽ നാം കണ്ണുകൾ തുറക്കുന്നതിന് മുൻപായി വിഘ്നേശ്വരനെ സ്മരിക്കുന്നതും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഉത്തമമാകുന്നു. അതിനാൽ ഗുരുവിന് ശേഷം ഗണപതി ഭഗവാനെ സ്മരിക്കേണ്ടതാകുന്നു. ഇരുകൈകളും ഒരുമിച്ച് വച്ച് രാവിലെ തുറന്ന ശേഷമാണ് ഓരോ ദിവസവും ആരംഭിക്കുന്നത്. നമ്മുടെ വിരലുകളുടെ അറ്റത്തായി ശ്രീ മഹാലക്ഷ്മിയും മധ്യഭാഗത്തായി സരസ്വതി ദേവിയും താഴെയായി ശ്രീ ഗോവിന്ദനും വസിക്കുന്നു എന്നാണ് വിശ്വാസം. കൂടാതെ താഴെ ഭാഗത്ത് പാർവതി ദേവിയും വസിക്കുന്നു എന്നും വിശ്വാസമുണ്ട്. കൂടാതെ ഈ മന്ത്രം കൂടി ഒപ്പം ജപിക്കുന്നത് ഉത്തമമാണ്.
ഈ മന്ത്രം അറിയുന്നവർ ഈ മന്ത്രം ജപിക്കുന്നത് ഉത്തമമാകുന്നു. അറിയാത്തവർ ജപിക്കണം എന്ന് നിർബന്ധമില്ല. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മളിലെ സൂക്ഷ്മനാഡി ഉണരുന്നതാണ്. അതിനാൽ ഉറക്കത്താൽ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ തമസ് പൂർണമായും ഇല്ലാതെ ആകുന്നതാണ്. കുലദേവത. ജീവിതത്തിൽ നമുക്ക് ആദ്യ സംരക്ഷണ വലയം തീർക്കുന്ന ദേവതയാണ് കുലദേവത, അല്ലെങ്കിൽ കുടുംബദേവത. അതിനാൽ കുടുംബദേവതയ്ക്ക് വലിയ പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നു. ഓരോ കുടുംബത്തിന്റെയും സംരക്ഷകരാണ് അവർ. അതിനാൽ അവർ നമ്മുടെ മാതാപിതാക്കളെ പോലെയാകുന്നു. അതിനാൽ ഉണർന്ന് കണ്ണ് തുറക്കുന്നതിന് മുൻപായി കുടുംബദേവതയെ നാം സ്മരിക്കേണ്ടതാണ്. അവരുടെ നാമം പറയുകയോ അല്ലെങ്കിൽ അവരുടെ മന്ത്രം ജപിക്കുകയോ ചെയ്യാവുന്നതാണ്. മന്ത്രം ജപിക്കണം എന്ന് നിർബന്ധമില്ല. പിതൃക്കൾ. ഏതൊരു വ്യക്തിക്കും കുടുംബത്തിനും പിതൃക്കൾ ഉണ്ടാകുന്നതാണ്. പിതൃക്കൾ നമ്മുടെ കാവൽ ദേവതകളെ പോലെ തന്നെയാകുന്നു. ഏതൊരു കുടുംബത്തിനും കാരണവന്മാർ ഉണ്ടാകുന്നതാണ്. അവരുടെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രമേ ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കൂ. അവരെ നിത്യവും സ്മരിക്കുന്നത് തന്നെ വളരെ ശുഭകരം ആകുന്നതാണ്. എന്നാൽ ശ്രദ്ധിക്കണം, പിതൃക്കളെ അവസാനം മാത്രം സ്മരിക്കേണ്ടതാകുന്നു. ശേഷം വലതുവശത്തേക്ക് തിരിഞ്ഞ് ഉണരുക. ഭൂമി ദേവിയെ. നാം കട്ടിൽ നിന്നും കാൽ താഴെ വയ്ക്കുന്നതിന് മുൻപായി ഭൂമി ദേവിയെ കൈകൊണ്ട് സ്പർശിച്ച് നെറുകയിൽ തൊടേണ്ടതാണ്. സാധിക്കുന്നവർ ഈ മന്ത്രം ജപിച്ച ശേഷം ഭൂമി ദേവിയെ സ്പർശിക്കുക. ഈ മന്ത്രം ഇപ്രകാരമാകുന്നു. ഈ മന്ത്രങ്ങൾ ജപിച്ച് നാം നമ്മുടെ പാദങ്ങൾ ഭൂമിയിൽ പതിക്കുന്നതാണ് ഉത്തമം. സൂര്യദേവനെ. പ്രപഞ്ചത്തിലെ ഊർജ ശക്തി കൂടിയാണ് സൂര്യദേവൻ. അതിനാൽ ഓരോ ദിവസവും നാം ഉണരുമ്പോൾ സൂര്യദേവനെ ഓർക്കേണ്ടതാണ്. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് സൂര്യദേവനെ വന്ദിക്കുന്നതും സൂര്യദേവന്റെ നാമം ജപിക്കുന്നതും ഉത്തമമാകുന്നു. ശേഷം കുളിച്ച് വൃത്തിയായി പൂജാമുറിയിൽ വിളക്ക് കൊളുത്തേണ്ടതാണ്. ഇത്തരത്തിൽ നാം സ്മരിക്കുമ്പോൾ മന്ത്രങ്ങൾ ജപിക്കണം എന്ന് നിർബന്ധമില്ല. ചിലർക്ക് ശുദ്ധിയില്ലാതെ ഈ മന്ത്രങ്ങൾ ജപിക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ്. അവർ നാമം മാത്രം പറഞ്ഞാൽ മതിയാകുന്നതാണ്. ശേഷം വിളക്ക് കൊളുത്തുമ്പോൾ ഈ മന്ത്രങ്ങൾ ജപിക്കുവാൻ ശ്രദ്ധിക്കണം. ശേഷം ഇത്തരത്തിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച ശേഷം വിളക്കിന്റെ അടുത്തായി അല്ലെങ്കിൽ വൃത്തിയുള്ള ഒരു സ്ഥലത്ത് ഇരുന്ന് കിഴക്കോട്ട് ദർശനമായി ഇരുന്ന് മന്ത്രങ്ങൾ ജപിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യുന്നത് ഉത്തമമാകുന്നു. സൂര്യ നമസ്കാരം ചെയ്യുന്നവർക്ക് ഇത് ചെയ്യാവുന്നതാണ്. എങ്കിലും ഒരു 10 മിനിറ്റ് അവിടെ ശാന്തമായി ഇരിക്കുന്നത് വളരെ ശുഭകരമാകുന്നു. തുളസി. കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച ശേഷം തുളസി ദേവിക്ക് ജലം അർപ്പിക്കുന്നതും തുളസിയെ 3 പ്രാവശ്യം വലം വയ്ക്കുന്നതും വളരെ ശുഭകരമാകുന്നു. ശേഷം നമ്മുടെ കർമ്മങ്ങളിലേക്ക് നീങ്ങുന്നത് ഉത്തമമാണ്. വിദ്യാർത്ഥികൾ സരസ്വതി ദേവിയെ ഭജിക്കുന്നതും ഉത്തമമാകുന്നു. ഇങ്ങനെ ദേവതകളെ രാവിലെ സ്മരിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ദിവസം ഫലപ്രദമാകും എന്ന് ഗ്രന്ഥങ്ങളിൽ പറയുന്നു. വിശ്വാസത്തോടെ തുടങ്ങുന്ന ഓരോ ദിവസവും വളരെ ഉന്മേഷഭരിതമാകുന്നതാണ്. ഇങ്ങനെയാണ് വിശ്വാസം. അതിനാൽ നിത്യവും ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അത്യുത്തമമാകുന്നു.